നമസ്കാരം. ഓട്ട പ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അഞ്ച് കുട്ടികളിൽ കൂടുതലുള്ള കുടുംബത്തിന് പാലാ രൂപതയുടെ വക മാസം 1500 രൂപയും, അതേപോലെ അഞ്ചാമത് അല്ലെങ്കിൽ ആറാമതൊക്കെയുള്ള കുട്ടിക്ക് ഭാവിയിൽ വിദ്യാഭ്യാസ സഹായവും അവരുടെ സഭയുടേതായിട്ടുള്ള വിദ്യാലയങ്ങളിലേക്കെ മുഴുവൻ വിദ്യാഭ്യാസവും സൗജന്യമായിരിക്കും എന്നുള്ള ഓഫറൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് സോഷ്യൽ മീഡിയയിൽ ചിലർ നല്ല രീതിയിൽ ട്രോളുന്നുണ്ട്, ചിലർ കളിയാക്കുന്നൊക്കെ ഉണ്ട്. സത്യത്തിൽ എന്തിനാണ് ഈ ഒരു കാര്യത്തിന് അവരെ ട്രോളുന്നത്, എന്തിനാണ് കളിയാക്കുന്നത്? ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്ന ചില ഭവിഷ്യത്തുകളൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ട് അവർ ഒരു മുൻകരുതൽ സ്വീകരിക്കുകയാണ് സത്യത്തിൽ ചെയ്യുന്നത്. ഇവിടെ ഇപ്പോൾ നിലവിൽ കേരളത്തിൽ ജനസംഖ്യാ നിയന്ത്രണ നിയമമോ ബില്ലോ വല്ലോ പ്രാബല്യത്തിലുണ്ടോ? ഇല്ലല്ലോ. ഒരു ഒന്നോ രണ്ടോ തലമുറ മുൻപ് നോക്കിക്കഴിഞ്ഞാൽ ഹൈന്ദവ കുടുംബത്തിലും സകല കേരളത്തിലെ സകലമാന കുടുംബങ്ങളിലും നോക്കിക്കഴിഞ്ഞാൽ മിനിമം 4 കുട്ടികൾ മുതൽ അത് 8, 10, 12 വരെയൊക്കെയുള്ള കുടുംബങ്ങളുണ്ട്. അവിടെ നിന്ന് പല ബോധവൽക്കരണമൊക്കെ നടത്തി നാം 2, നമുക്ക് 2 എന്നൊരു നിലയിലെത്തി. പിന്നീട് നാം 1, നമുക്കൊന്ന് എന്ന രീതിയിലെത്തി. അപ്പോഴും ചില കൂട്ടർ മാത്രമേ ഈ രീതിയിലേക്ക് വന്നുള്ളൂ, മറ്റൊരു കൂട്ടർക്ക് ഇതൊന്നും ബാധകമായിരുന്നില്ല. ചില കൂട്ടർ 2 അല്ലെങ്കിൽ 1 കുട്ടി എന്ന രീതിയിലേക്ക് പരിമിതിപ്പെടുത്തിയപ്പോൾ മറു സൈഡിൽ പെറ്റു കൂട്ടിക്കൊണ്ട് തന്നെയിരുന്നു. അങ്ങനെ വന്നപ്പോൾ നിലവിലെ കേരളത്തിലെ അവസ്ഥയിൽ ഇപ്പോൾ 8 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ ഒരു ജനസംഖ്യാ അനുപാതികമായിട്ട് കണക്കെടുത്താൽ ഒരു മദസറിലാണ് ഏറ്റവും കൂടുതലുള്ളത്. അതായത് ഈ പോക്ക് പോവുകയാണെങ്കിൽ 10 വർഷം കഴിയുമ്പോൾ വോട്ടിൻ്റെ ഒരു കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ആ ഒരു സമുദായം, ആ ഒരു മതസ്ഥർ വിചാരിച്ചാൽ കേരളത്തിൽ ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ആ ഒരു അപകടം ഒരുപക്ഷെ മുന്നിൽ കണ്ട് കാണും ഈ സുറിയാനി, ഈ കത്തോലിക്, ഈ പറഞ്ഞ പാല രൂപത. വേറൊരു കാരണം, അവരുടെ കൂട്ടത്തിൽ നിന്ന് തന്നെ ആളുകൾ യൂറോപ്പിലേക്കും അമേരിക്കയിലൊക്കെ കുടിയേറി അവിടെ തന്നെ സെറ്റിലായി തിരിച്ചു വരാതെ, അങ്ങനെയും കുറേ ജനസംഖ്യാ അനുപാതികമായിട്ടുള്ള കുറവ് ആ സമുദായത്തിലുണ്ട്. അതിനൊരു പ്രതിവിധിയായിട്ടാണ് അവർ ഇപ്പോൾ ഈ ഓഫറൊക്കെ മുന്നോട്ട് വെച്ച് പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇത് സർക്കാരിൻ്റെ ഏതെങ്കിലും ആനുകൂല്യങ്ങൾ വാങ്ങിക്കൊടുക്കാമെന്നല്ലോ അവർ പറയുന്നത്. അവരുടെ സഭ നൽകുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അവരെ ആ ഒരു പേരിൽ ട്രോളേണ്ട കാര്യമില്ല. മറ്റൊരു സഭ കാലങ്ങളായിട്ട് തന്നെ ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെടുന്ന മറ്റൊരു കൂട്ടരുണ്ട്. അവർ കാലങ്ങൾക്ക് മുന്നേ തന്നെ പറഞ്ഞു തുടങ്ങുന്നുണ്ട് മിനിമം 3 കുട്ടികളെങ്കിലും വേണം 1 പള്ളിക്ക് സഭയ്ക്കും തരണമെന്ന്. ആൺകുട്ടിയെ ആണെങ്കിൽ അച്ഛനാക്കാനോ അല്ലെങ്കിൽ പെൺകുട്ടിയാണെങ്കിൽ കന്യാസ്ത്രീ ആക്കാനൊക്കെ, പഴയ കണക്കൊന്നുമല്ല ഇപ്പോൾ അച്ഛനാവാനും കന്യാസ്ത്രീമാരും ഒക്കെ ആവാനും ഒക്കെ കുട്ടികളെ ഒന്നും കിട്ടാനില്ല, നിർബന്ധിച്ചൊക്കെ പിടിച്ചുകൊണ്ട് പോകുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പ്രതിസന്ധി ഘട്ടം വന്നപ്പോൾ അവർ അങ്ങനെയാക്കി, മിനിമം 3 കുട്ടികളെങ്കിലും ഉണ്ടാക്കണം, 1 സഭയ്ക്ക് തരണമെന്ന്. പിന്നെ ഇതൊന്നുമല്ലാതെ തന്നെ സമീപ ഭാവിയിൽ വലിയ അസമത്വങ്ങളിലേക്കാണ് കേരളം പോകുന്നത് എന്ന് വ്യക്തമാണ്. SDPI പോലുള്ള ചില സംഘടനകൾ പരസ്യമായിട്ട് മാധ്യമങ്ങളുടെ മുന്നിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, 2030 ഞങ്ങൾ കേരളം പിടിക്കും, 2050 ഇന്ത്യ പിടിക്കുമെന്നൊക്കെ പറഞ്ഞിട്ടാണ്. ഇപ്പോൾ കുറേ കാലത്ത് മുമ്പ് വരെ ഈ സംഘപ്രവർത്തനമായിട്ട് നടക്കുന്ന ആർ എസ് എസിൻ്റെ നിരവധി സംഘടനകളുണ്ട്. RSS അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നടക്കുന്നവർ ചിലർ വിവാഹ ജീവിതമൊന്നും വേണ്ടാന്ന് വെച്ചിട്ട് രാജ്യസേവനം എന്ന് പറഞ്ഞാണ് അങ്ങനെ നടക്കുന്നത്. മറ്റൊന്നും അവരെ ബാധിക്കുകയില്ല. അങ്ങനെ നടക്കുന്ന 10,000-ക്കണക്കിന് സ്വയം സേവകരുണ്ടായിരുന്നു. പക്ഷേ പിന്നീടത് ജനസംഖ്യാപരമായിട്ട് അത് വലിയ തിരിച്ചടിയാവുമെന്ന് കണ്ടപ്പോൾ സംഘം തന്നെ അത് തിരുത്തുകയുണ്ടായി. വിവാഹിതരാവാം, അങ്ങനെ വിവാഹിതരാവാതെ നടക്കുമൊന്നും വേണ്ട എന്നൊരു രീതിയിലേക്ക് മാറപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഇവിടുത്തെ ഒരു ഇപ്പോൾ നടന്നു വരുന്ന ചില സംഗതികൾ എന്നിരിക്കെ എന്തിനാണ് അവരവരുടെ സഭാവിശ്വാസികളോട് ഇങ്ങനെയൊരു കാര്യം പറഞ്ഞതിന് അവരെ കളിയാക്കാൻ നിൽക്കുന്നത്, ട്രോളാൻ നിൽക്കുന്നത്? അവർ അവരുടെ നിലനിൽപ്പ് നോക്കുന്നു, അത്രയേ ഉള്ളൂ കാര്യം. ഇനി മറ്റൊരു വാർത്തയിലേക്ക് പോയി കഴിഞ്ഞാൽ, ലക്ഷദ്വീപിലെ തെങ്ങിന് കളറടിച്ചതിന് നമ്മുടെ നിയമസഭയിൽ പ്രമേയം പാസ്സാക്കിയിട്ടുണ്ട്. 140 MLA കൂടെ കൂടി പ്രബുദ്ധ ജനത വോട്ട് ചെയ്ത് ജയിപ്പിച്ചു വിട്ടവരാണെന്ന് ഓർക്കണം ലക്ഷദ്വീപിലെ കാര്യത്തിൽ. ഇനി ചോദിക്കാൻ വരുന്നത്, നിങ്ങളെല്ലാവരും ഇത് കേൾക്കുന്ന ഓരോരുത്തരും സ്വയം ചോദിക്കേണ്ട ചോദ്യമാണ്, ഇപ്പോൾ കേരളത്തിലെ പല സഹകരണ ബാങ്കുകളിലും ശതകോടികളുടെ അഴിമതിയും കൊള്ളയുമാണ് നടന്നിരിക്കുന്നത്.
ഇപ്പോൾ ഓരോന്നോരോന്നായിട്ട് പുതിയ പുതിയ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ മുസ്ലിം ലീഗിൻ്റെ ഭരണസാരഥ്യമുള്ള ഒരു കോഓപ്പറേറ്റീവ് ബാങ്കിലെ കണക്കുകൾ ഇപ്പോൾ പുറത്തു വരുന്നു. ഇതിനു മുന്നേ സി പി എമ്മിൻ്റെ കരുവന്നൂർ, പാലക്കാട് കോൺഗ്രസിൻ്റെ. പക്ഷേ നിങ്ങൾ എത്ര പേര് ശ്രദ്ധിച്ചു? നിയമസഭയിൽ ഈ ഒരു വിഷയം പറയാൻ 140 എംഎൽഎമാരിൽ ആരെങ്കിലും ഒരാളുണ്ടായിരുന്നോ? ഒരേ ഒരാളെങ്കിലും ഉണ്ടായിരുന്നോ? ഉണ്ടാവില്ല. പ്രബുദ്ധ മലയാളി രണ്ട് കൂട്ടരെയും ജയിപ്പിച്ചു വിട്ടിരിക്കുകയാണ്. രണ്ട് കൂട്ടർക്കും ഇതിൽ പങ്കുണ്ട്. പിന്നെ എങ്ങനെ ആര് പറയും? ഓരോ ജനതയ്ക്കും അവർ അർഹിക്കുന്ന ഭരണാധികാരികളെ മാത്രമേ കിട്ടൂ എന്ന് എത്ര തവണ കിട്ടിയാലും പഠിക്കാത്തവരാണ് മലയാളികൾ. മറ്റേ ആ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ പറഞ്ഞ പോലെ, എന്നാൽ പിന്നെ അങ്ങ് അനുഭവിച്ചോ കേട്ടോ. ഇത്രയേ ഇതിലും പറയാനുള്ളൂ. ഇനി മറ്റൊരു വാർത്തയിലേക്ക്. അത് എല്ലാവർക്കും സന്തോഷം തരുന്ന വാർത്ത തന്നെയാണ്. 40 കോടിയോളം ജനങ്ങൾക്ക്, ഇന്ത്യയിലെ 40 കോടിയോളം ജനങ്ങൾക്ക് വാക്സിനേഷൻ പൂർത്തിയായി കഴിഞ്ഞു. വളരെ നല്ല രീതിയിൽ തന്നെ പോകുന്നു. മിക്കവാറും അടുത്ത മാസം മുതൽ കുട്ടികൾക്ക്, 12 വയസ്സ് മുതൽ 18 വയസ്സ് വരെയുള്ള കുട്ടികൾക്കും കൂടെ വാക്സിൻ കൊടുക്കാൻ പറ്റിയേക്കുമെന്ന് ഇന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. അതും വളരെ സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. ഇനി നമ്മുടെ കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ സന്തോഷമെല്ലാം തലകുത്തനെ അങ്ങ് പോകും. ഇവിടെ കോവിഡ് യാതൊരു രീതിയിലും മെരുങ്ങാതെ അശാസ്ത്രീയമായിട്ടുള്ള കുറേ നിയന്ത്രണങ്ങളും കുറേ കള്ളക്കണക്കുകളും, 6 മണിക്ക് വന്നിരുന്ന് വയലും വീടും നടത്തുന്ന ആ മാന്യദേഹത്തിൻ്റെ കുറേ തള്ളുകളും ഡയലോഗും അല്ലാതെ ഇവിടെ ഒരു ചുക്കും നടക്കുന്നില്ല. ഇന്ന് 22,129 പേർക്കാണ് കോവിഡ്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കുന്നതും റോക്കറ്റ് പോലെ കുതിച്ചുകൊണ്ടിരിക്കുന്നു. 12.35%. 156 പേര് നമ്മളെ വിട്ട് ഇന്നും പിരിഞ്ഞിട്ടുണ്ട്. കണക്കുകളിലൊക്കെ ഭയങ്കര അഭ്യാസമൊക്കെ കാണിച്ചാണ് അവർ എങ്ങനെയെങ്കിലുമൊക്കെ പിടിച്ചു നിൽക്കുന്നത്. കുറച്ച് ദിവസം മുമ്പ് കേന്ദ്ര ആരോഗ്യമന്ത്രി, അല്ലെങ്കിൽ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പറഞ്ഞിരുന്നു 10 ലക്ഷം ഡോസുകൾ ഇവിടെ പൂർത്തി വച്ചിരിക്കുന്നു. അതിൻ്റെ പിറ്റേ ദിവസം 4 ലക്ഷം, ഒറ്റ ദിവസം കൊണ്ട് 4 ലക്ഷം പേർക്ക് വാക്സിൻ കൊടുത്തിട്ട് അത് ഞങ്ങൾ റെക്കോർഡ് ഇട്ടേ എന്ന് പറഞ്ഞുകൊണ്ട് നിലവിളിച്ചു. എങ്ങനെയുണ്ട്? അവിടെ നിന്ന് പറഞ്ഞപ്പോഴാണത് വന്നത്. ഇവർക്കത് നേരത്തെ ആവാമായിരുന്നല്ലോ, എന്താ ചെയ്തില്ല? സ്വകാര്യ ആശുപത്രികൾക്ക് കൊടുക്കുന്നതിനെ പറ്റി അതിനെതിരെ പോസ്റ്റിട്ടവർ തന്നെ. എ കെ ജിയുടെ പേരിലുമൊക്കെ കണ്ണൂരിലൊക്കെ ചില ഹോസ്പിറ്റലുകളുണ്ട്. അവിടെ ഈ വാക്സിൻ എത്തിയതും അതിൻ്റെ വില സഹിതം പോസ്റ്റിടുകയൊക്കെ ഉണ്ടായി. അപ്പം ഇതാണിവർ, ഇരട്ടത്താപ്പിൻ്റെ ഉസ്താദുമാരാണ്. എന്തിനെ എതിർത്തോ പിന്നെ അത് തന്നെ സ്വീകരിച്ചിട്ടുള്ള ചരിത്രമേ ഈ കമ്മ്യൂണിസ്റ്റ് ആൾക്ക് അന്നും ഉള്ളൂ, ഇന്നും ഉള്ളൂ, ഇനി നാളെയും ഉണ്ടാകാൻ പോകുന്നുള്ളൂ. ഇത്രയൊക്കെയാണ് ഇന്നത്തെ ഓട്ടപ്രശ്നത്തിലുള്ളത്. എല്ലാവരും സുരക്ഷിതരായിരിക്കും. ശുഭരാത്രി. വെബ് ഡെസ്ക് തത്വമായി ന്യൂസ്. മിസ്റ്റർ രാജേഷ് പിള്ള നേതൃത്വം കൊടുക്കുന്ന തത്വമയി ചാനൽ ഓൺലൈൻ പ്രക്ഷേപണം പുനരാരംഭിക്കുന്നു എന്നറിഞ്ഞ സന്തോഷം. ഇത് ആരംഭം കുറിച്ച സമയത്തും ഞാൻ തന്നെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. ഏതായാലും പുനരാരംഭിക്കുന്ന ഓൺലൈൻ സംവിധാനത്തിന് എല്ലാവിധ ആശംസകൾ അർപ്പിക്കുകയാണ്. രാജേഷ് പിള്ളയ്ക്കും അദ്ദേഹത്തോടൊപ്പമുള്ള അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർക്കും എല്ലാവിധ നന്മകളും നേരുന്നു. വലിയ വിജയമായി തീരട്ടെ ഈ ഓൺലൈൻ എന്ന് ആശംസിക്കുന്നു.